ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യമ്മി വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെസഹ വ്യാഴത്തിൻ്റെ അന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പെസഹ അപ്പവും പാലുമായിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം തന്നെ നമ്മൾ പച്ചരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ കുതിർത്തിടണം. ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ ദാ 1.5 കപ്പ് പച്ചരിയും 3/4 കപ്പ് ഉഴുന്നുമാണ് ഞാനിവിടെ കഴുകി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വെള്ളം മാറ്റി നമ്മുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഉഴുന്നാണ് ആദ്യം അരച്ചെടുക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഒരുപാട് ലൂസായി പോകണ്ട, ദാ ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. ചെറിയ കട്ടിയോടുകൂടെ തന്നെയാണ് ട്ടോ ഉഴുന്ന് വേണ്ടത്. ഇനി അതേ ജാറിലേക്ക് തന്നെ 1.5 കപ്പ് പച്ചരിയും 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമ്മുടെ ജാറൊന്ന് വൃത്തിയാക്കിയതിനു ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 10 ചുവന്നുള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ഗ്ലാസ് വെള്ളം, ഇത്രയും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് ഈ തരിയോടുകൂടെ വേണം കേട്ടോ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവിയിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെസഹ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചെറിയൊരു ലെയറായിട്ടാണ്. എപ്പോഴും പെസഹ അപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയ കട്ടിയോടുകൂടെ വേണം ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി കട്ടിയോടുകൂടെ വേണ്ട. അതാ ഈ ഒരു പരുവത്തിലാണ് പെസഹ അപ്പം ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇനി പാല് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും വളരെ എളുപ്പത്തിലും വളരെ രുചിയോടും കൂടെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 300 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി അരിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണിത്. അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കായ, ചുക്ക്, പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കട്ടകളില്ലാതെ ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 തേങ്ങയുടെ 1/2 പാലും 2/2 പാലും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചു വരണം. ഇനി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കുക. പിന്നീട് തിളപ്പിക്കേണ്ടതില്ല. അതൊന്ന് ചൂട് കയറിയാൽ മാത്രം മതി. ഒന്ന് ചൂടായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എത്ര എളുപ്പത്തിലാ അല്ലേ. തേങ്ങാപ്പാൽ എടുക്കേണ്ട ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദാ നമ്മളുടെ പാല് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ്. വേണ്ടത് ഒത്തിരി കുറുകി പോകണ്ട, കാര്യം ഇരിക്കുംതോറും കുറുകി വരും. നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറുകാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല തേങ്ങാപ്പാല് നല്ല രീതിയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളുടെ അപ്പവും പാലും ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിൽ കണ്ട പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പവും പാലും ഒക്കെ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലാതെയൊക്കെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.